ഹലോ, അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സ്കിന്നോട് കൂടി കഴുകി വെച്ച ഒരു കിലോ ചിക്കനാണ് ഇത്. അടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ആവശ്യമുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉപ്പിടണം. എന്നിട്ടോ തൈര് ഒഴിച്ചു കൊടുക്കണം. അത് 3 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടോ മുളക് പൊടി ഇട്ടിരിക്കണം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണ എത്ര ആയാലും നല്ലതാണ്. എന്നാലും ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. ഫ്രിഡ്ജിലാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് പിടിച്ചിട്ടും. ഇതിലേക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനമാണത്. ഇത് ഒരു കപ്പ് കോൺഫ്ലവർ ആദ്യത്തേക്ക് ഇട്ടേനും, പിന്നെ രണ്ടാമത് ഇട്ടത് 1 കപ്പ് മൈദയാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇഞ്ചിൻ്റെ പൊടിയൊക്കെ വാങ്ങാൻ കിട്ടും. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പൊടി അത് ഇടുകയാണെങ്കിൽ ഒന്നും പാടെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇവിടെ ഇഞ്ചിൻ്റെ പൊടിയുണ്ട്, വെളുത്തുള്ളിപ്പൊടി ഇതിലിട്ടിട്ടില്ല. പക്ഷെ അതും പാടെ ഇട്ടാൽ ഒന്നും പാടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 മുട്ട മിക്സിയിൽ അടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആദ്യം പൗഡറിൽ ഒന്ന് മുക്കിയതിന് ശേഷം പിന്നെ മുട്ടയിൽ, എന്നിട്ട് വീണ്ടും ബ്രോസ്റ്റിൻ്റെ പൗഡറിലും ഒന്ന് മുക്കിയെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് ഇടാണ്. നല്ല ചൂടായി കിടന്നീ എണ്ണേനും. അപ്പോൾ ഇത് നല്ലോണം മുങ്ങിപ്പൊങ്ങാനില്ല എണ്ണ വേണം. കുറച്ച് എണ്ണ എന്നായാൽ ശരിയാവില്ല. നമ്മൾ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പിന്നെ ചിക്കൻ്റെ ബ്രോസ്റ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.